എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് സെവന്ത് ക്ലാസ്സിലെ ഹിന്ദി എൻ സി ആർ ടി വസന്ത് എന്ന പുസ്തകത്തിലെ ഫിഫ്റ്റീൻത്ത് ചാപ്റ്ററിൻ്റെ ക്വസ്റ്റൻ ആസസ് ആണ് എൻ സി ആർ ടി സൈറ്റിലുള്ള സെയിം ക്വസ്റ്റൻ ആസസ് ആണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ചാപ്റ്ററിൻ്റെ പേരാണ് നീലഖണ്ഡ് മഹാദേവി വർമ്മയുടെ നല്ലൊരു നിബന്ധാണിത് അപ്പോൾ നമുക്ക് ക്വസ്റ്റൻ ആസസ് നോക്കാം മോർ മോർണി കെ നാം കിസ് ആധാർ പെർ റക്കുകയെ മോർ മോർണി ആൺമയിലും പെൺമയിലും പീകോക്ക് പീഹൻ അവരെ രണ്ടാളുടെയും പേര് എന്ത് ബേസിലാണ് വെച്ചിരിക്കുന്നത് മോർക്കി ഗർദ്ദൻ നീലീത്തി ആ പീക്കോക്കിൻ്റെ ഗർദ്ദൻ എന്ന് പറഞ്ഞാൽ കഴുത്ത് കഴുത്ത് നീലക്കളറായിരുന്നു ഇസിലി ഉസ്കാ നാം നീലഖണ്ഡ് രക്കാഗയ അതുകൊണ്ടാണ് ആ പീകോക്കിന് എന്ന് പേര് വെച്ചത് ജബ്കി മോർനി മോർക്കെ സാത് സാത്ത് രഹ തീത്തി ആ ഈ മോർനി പീഹൻ ഈ മോറിൻ്റെ കൂടെ പീക്കോക്കിൻ്റെ കൂടെയായിരുന്നു എന്നും നിന്നുണ്ടായിരുന്നത് അതാ ഉസ്കാ നാം രാധ രക്കാഗയ അതുകൊണ്ട് അവളുടെ പേര് രാധ എന്ന് വെച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടം എന്ന് പറഞ്ഞാൽ കഴുത്തല്ലേ മലയാളത്തിൽ ഹിന്ദിയിലും അതേ തന്നെയാണ് അപ്പോൾ നീലക്കളറിൻ്റെ കഴുത്തുള്ളത് കണ്ടമുള്ളത് നീലഖണ്ഡ് അടുത്ത ക്വസ്റ്റ്യൻ ജാലി കെ ബഡേഖർ മെ പോണിപ്പോൾ മോർ കെ ബറ്റൂങ്ക കിസ് പ്രക്കാർ സ്വാഗതം ഹുവാ ജാലി കെ ബഡേഖർ ജാലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റ് അപ്പോൾ നെറ്റിൻ്റെ വലിയ വീട്ടിൽ എത്തിയതിന് ശേഷം മോർ കെ ബറ്റൂങ്ക ആ മയിലിൻ്റെ കുട്ടികളുടെ കിസ് പ്രകാർ സ്വാഗത ഹുവാ എങ്ങനെയാണ് സ്വാഗതം ചെയ്യപ്പെട്ടത് ജാലി കെ എന്ന് പറയുന്ന സമയത്ത് നെറ്റിൻ്റെ തിന്നായിട്ടുള്ളതും വരാം അല്ലാന്നുണ്ടെങ്കിൽ ഇരുമ്പിൻ്റെ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ളതും എന്ത് വേണം ആവാം ടോപ്പ് ആൻസറ് മോർ കെ ഷാവക്കോകോ ജബ് ജാലിക്കെ ബഡേ ഗർമെ പോചായ ഗയാത്തോ ആ മയിലിൻ്റെ ഷാവക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചു കുട്ടികൾ പക്ഷിക്കുട്ടികൾ അപ്പം ചെറിയ കുട്ടികളെ ജബ് ജാലിക്കെ ബഡേ ഘർമെ പോച്ചാ ഗയാത്തോ ആ നെറ്റിൻ്റെ വലിയ വീട്ടിൽ എത്തിച്ചപ്പോൾ ദോനോക്ക സ്വാഗതം ഏസേ കിയാ ഗണ്ടുപേരുടെയും സ്വാഗതം എങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ജയസേ നവ വധുക്കെ ആഗമൻ പർ കിജാത്ത നവ വധു വീട്ടിൽ നവ വധു വന്ന് കയറുന്ന സമയത്ത് എങ്ങനെ സ്വാഗതം ചെയ്യോ ആഗമൻ വരവ് വരവിനെ എങ്ങനെ സ്വാഗതം ചെയ്യും വീഡിയോ അതുപോലെ ചെയ്തിരുന്നു ലക്ക കബൂത്തർ നാച്ചന ചോട് ഉൻകെ ചാരോർ ഗൂം ഗൂം കർ ഗുട്ടർഗു ഗുട്ടർഗ് കർണേലക ലക്ക കബൂത്തർ കബൂത്തർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാവ് പീജ്യൻ ലക്ക കബൂത്തർ എന്ന് പറഞ്ഞാൽ ഒരു ഇനം പ്രാവാണ് കേട്ടോ അത് ഈ സാധാരണ ഇന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് അതിൻ്റെ വാലക്ക കുറച്ച് വലുതായിട്ട് ഇങ്ങനെ വീശറി പോലെ വെടർന്നൊക്കെ നിൽക്കുന്ന ഒരുതരം പ്രാവാണ് അപ്പോൾ ആ ലക്ക കബൂത്തർ നാച്ചന ചോട് ആ നൃത്തമൊക്കെ ഒഴിവാക്കി വിട്ടിട്ട് ഉൻകെറ്റാരോ ഓർ ആ ഈ പക്ഷി കുട്ടികളെയും മയില കുട്ടികളുടെ അടുത്ത് കൊണ്ടുവന്നില്ലേ ആ അവരുടെ ചുറ്റും ഗൂഗൂംഖർ ചുറ്റും ചുറ്റും കറങ്ങി കറങ്ങി ഗുട്ടുർഗ് ഗുട്ടുർഗ് കറനീലക അത് പ്രാവിൻ്റെ ശബ്ദമാണ് ഗുട്ടുർഗ് ഗുട്ടുർഗ് പറഞ്ഞ് കറങ്ങാൻ തുടങ്ങി ബഡേ ഖർഗോഷ് ഗംഭീർ ഭാവസേ കതാർമെ ബേട്ട്കർ ഉനേ ദേഗ്നയിലക ആ വലിയ മോയൽ ഖർഗോഷ് മോയൽ റാബിറ്റ് ഗംഭീര ഭാവസേ ഭയങ്കര ഗംഭീരഭാവത്തോടുകൂടി കത്താർമേ എന്ന് പറഞ്ഞാൽ ആ ലൈനിൽ അവിടെ ഇരുന്ന് ഉനേ ദേഗ്നയിലക അവരെ നോക്കാൻ തുടങ്ങി ചോട്ടെ ഖർഗോഷ് ഉൻകെ ആസ്പാസ് ഉച്ചൽകൂത്ത് മറ്റാനയിലകെ ചെറിയ മൊയിലുകളാണെങ്കിലോ അവരുടെ അടുത്ത് വന്ന് ഉച്ചൽകൂത്ത് പറഞ്ഞാൽ തുള്ളിച്ചാടുക ഉച്ചലിനാന്ന് പറഞ്ഞാലും കൂതന എന്ന് പറഞ്ഞാലും ഒക്കെ ചാടുക എന്ന് തന്നെയാണ് അർത്ഥം നമ്മളിപ്പോൾ മലയാളത്തിൽ തുള്ളിച്ചാടുക എന്നൊക്കെ പറയില്ല അതുപോലെ മറ്റാനയിലക അങ്ങനെ ചെയ്യാൻ തുടങ്ങി തോത്ത തോത്തേക്ക് ആങ്ക് ബന്ദ് കറിക്കെ ഉന്നെ ദേഗ്നയിലേഹേ ആ തത്തയാണെങ്കിൽ എന്താ ചെയ്യണേ ഒരു കണ്ണടച്ചിട്ട് ഇങ്ങനെ അവരെ നോക്കിക്കൊണ്ടിരിക്കാൻ തുടങ്ങി അടുത്ത ക്വസ്റ്റ്യൻ ലേഖിക്കോ നീലകണ്ഠ് കി കോൺ കോൺ സി ചേഷ്ടായ ബോഹത്ത് ബാത്തീതി ലേഖികയ്ക്ക് നീലകണ്ഠിൻ്റെ എന്തൊക്കെ ചേഷ്ടകളാണ് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഭാന എന്ന് പറഞ്ഞാൽ ബാത്തീതി എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുക ആ ചേഷ്ടകൾ തന്നെയാണ് മലയാളത്തിലും അങ്ങനെ പറയാറുണ്ട് പറഞ്ഞാൽ അവർ കാണിക്കണ ഒരു കാര്യങ്ങൾ ആൻസർ നീലകണ്ഠ് നീലഖണ്ഠ് മേ ബോഹത്ത് സുന്ദർത നീലകണ്ഠ് കാണാൻ വളരെ സുന്ദരനായിരുന്നു വേസത്തോസ്കി ഹർ ചേഷ്ടി അപ്നെ ആപ്മെ ആകർഷക് ധി അവൻ കാണിക്കണ എല്ലാ ചേഷ്ടകളും കാണിക്കണ കാര്യങ്ങളും മൊത്തം നല്ല അട്രാക്റ്റീവായിരുന്നു ആകർഷകമായിരുന്നു ലേക്കൻ മഹാദേവിക്കോ നിമ്ന ചേഷ്ടെ അത്യധിക ഭീതി എന്നാലും ഈ താഴെപ്പറയുന്ന ചേഷ്ടകൾ കുറേ കൂടി കൂടുതൽ മഹാദേവി വർമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു അതിലതൊക്കെയാണ് ഗർദ്ദൻ ഊഞ്ചിക്കറക്കെ ദേഗ്ന ആ കഴുത്ത് ഇങ്ങനെ മുകളിലാക്കിയിട്ട് നോക്കുക അല്ലേ പക്ഷികളിങ്ങനെ കഴുത്ത് മുകളിലാക്കിയിട്ട് നോക്കില്ലേ ഈ മയിലൊക്കെ നോക്കുമ്പോൾ ഉണ്ടാവും ഒന്ന് നമ്മൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ലേ അത് സെക്കൻഡ് വിശേഷ ഭംഗിമാക്കിയ സാത്ത് ഗർദ്ദൻ നീറ്റി കർദാന ചുഗ്ന ആ ഭംഗിമ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പോസ് ഒരു പ്രത്യേക പോസ് പറഞ്ഞാൽ അത് അതൊരു പോസിറ്റീവായിട്ടുണ്ടോ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു പോസ് ആണ് പറയണത് ആ അപ്പം അങ്ങനെ ഒരു പ്രത്യേക ഒരു പോസിൽ ഗർദൻ നീറ്റിക്കർ ആ കഴുത്ത് താഴെയാക്കി ദാനാ ചുഗ്ന ധാന്യങ്ങൾ കൊത്തി തിന്നുന്നത് പിന്നെ തേർഡ് പാനി പീണ വെള്ളം കുടിക്കുന്നത് ഫോർത്ത് ടേഡി തേടീ ശബ്ദ ശബ്ദസുണ്ണ കഴുത്തിനെ ഇങ്ങനെ വളച്ച് വെച്ചിട്ട് വളച്ച് പിടിച്ചിട്ട് എന്തെങ്കിലും ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ അത് കേൾക്കുക പറഞ്ഞാൽ കുറച്ച് കോൺസെൻട്രേഷനോട് ഇങ്ങനെ കേൾക്കില്ലേ ആ അപ്പം കഴുത്തിനെ ഇങ്ങനെ വളച്ച് പിടിക്കില്ലേ അത് പിന്നെ ഫിഫ്ത്ത് മേഘോങ്കി ഗർജൻ താൽപ്പർ ഉസ്ക ഇന്ദ്രധനുഷ്കിയെ കുറ്റി മേഘോങ്കി ഗർജൻ താൽ മേഘങ്ങളുടെ ഗർജിക്കുന്ന താളത്തിൽ പറഞ്ഞാൽ ഇടിവെട്ടണ സമയത്ത് ഉസ്ക ഇന്ദ്രധനുഷ്കെ ഗുച്ചി ഇന്ദ്രധനുഷ് എന്ന് പറഞ്ഞാൽ റെയിൻബോ ഗുച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബഞ്ച് ബി യു എൻ സി എച്ച് ബഞ്ച് ആ അപ്പം ഈ റെയിൻബോ ഇങ്ങനെ ബഞ്ച് ആയിട്ട് വെച്ച പോലെ ജസ് പങ്കൂങ്കൂ മണ്ടിലാക്കർ അതേപോലെ ആ ചിറകിനെ പങ്ക് ചിറക് അതിനെ ഇങ്ങനെ പിന്നെ വെടർത്തുക ബനാക്കർ തന്മയ നൃത്തി കരണ ആ നല്ല ഭംഗിയുള്ള നൃത്തം ചെയ്യുക മഹാദേവിക്ക് ഹാത്തോസെ ഹോലെ ഹോലെ ചനെ ഉഠാക്കർ ഖാന ആ ഈ മഹാദേവിയുടെ കയ്യിൽ നിന്ന് പതുക്കെ പതുക്കെ കടല ചണ എന്ന് പറഞ്ഞാൽ കടല അത് എടുത്ത് കഴിക്കുക പിന്നെ മഹാദേവിക്ക് സാമിന് പങ്ക് ഫെലാക്കർ ഘടേ ഹോണ ആ മഹാദേവിയുടെ മുന്നിൽ വന്നിട്ട് ചിറക് വടർത്തി നിൽക്കുക ഇതൊക്കെയായിരുന്നു കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ചേഷ്ടകൾ അടുത്ത ക്വസ്റ്റ്യൻ എസ് ആനന്ദോത്സവ് കി രാഗിണി മേ ബേമേൽ സ്വർ കെസേ ബജ് ഉഠ ഈ ആനന്ദോത്സവത്തിൻ്റെ രാഗിണിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല സന്തോഷമുള്ള ഒരു അവസ്ഥ നല്ലൊരു അറ്റ്മോസ്ഫിയർ ബേമേൽ സ്വർ മേൽ സ്വർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സ്വരം നല്ല താളത്തിനൊത്ത യോജിക്കുന്ന സ്വരം മേൽ സ്വർ അപ്പം അതിന് ഉപസർഗം ബേ എന്ന് ചേർത്തിയ സമയത്ത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റായി മീനിങ്ങോടെ ബേമേൽ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ താളത്തിനൊന്നും യോജിക്കാത്ത ഒരു സുഖമില്ലാത്ത ആ സിറ്റുവേഷന് സൂട്ടാവാത്ത ഒരു സ്വരം നെഗറ്റീവായിട്ടാണ് പറയുന്നത് ഏഹ് അപ്പോൾ അതെങ്ങനെയാണ് ഇവിടെ വന്നത് ഇ അതൊരു സെൻറ്റൻസാണ് ചാപ്റ്ററിൽ കിസ് ഘട്ടനാക്കി ഓർ സങ്കേത് കർഹാ ഹൈ ആ ഏത് സംഭവത്തിനെയാണ് ഈ സെൻറ്റൻസ് സൂചിപ്പിക്കുന്നത് ഇസ് ആനന്ദോത്സവ് കി രാഗിണി മേ ബേമേൽ സ്വർ ബ കെ സെ ഇഹ് വാക്യ ഓസ് ഘടനക്ക് ഓർ സങ്കേത്കർറ ഹെ ആ ഈ സെൻറ്റൻസ് ആ സംഭവത്തിനെയാണ് പോയിന്റ് ഔട്ട് ചെയ്യുന്നത് ചൂണ്ടിക്കാണിക്കുന്നത് ജബ് ലേഖിക്കാനെ ബെഡേമിയാ സെ ഏക്ക് അതുമരി മോർണി ഖരീദി ആ ലേഖിക എന്താ ചെയ്തത് ബെഡേമിയയുടെ കയ്യിൽ നിന്ന് ഒരു അതുമരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാതി ജീവനുള്ള എന്ന് വച്ചാൽ വലിയ പിന്നെ ഹെൽത്തിയൊന്നും അല്ലാതെ പിന്നെ ഒരു മോർണി ഒരു പി ഹെന്നിനെ കൊണ്ടുവന്നു വാങ്ങിക്കൊണ്ടുവന്നു ഓർ ഉസേ ഖർലേയായി വീട്ടിൽ കൊണ്ടുവന്നു ഉസ്കാ നാം കുബ്ജ റഖ അവളുടെ പേര് കുബ്ജ എന്ന് വെച്ചു ഉസേ നീലഖണ്ഡ് ഓർ രാധാക്ക സാത് രഹന നഹി ഭായ ആ അവൾ കാണുന്നുണ്ടെങ്കിലോ കുബ്ജയ്ക്ക് നീലഖണ്ഡും രാധയും ഒരുമിച്ചല്ലേ ഇരിക്കുന്നത് ആ അവരങ്ങനെ ഒരുമിച്ചിരിക്കുന്നത് ഇവൾക്ക് ഇഷ്ടമായിരുന്നില്ല വഹ് നീലഖണ്ഡ്ക്ക് സാത് രഹന ചാത്തീത്തി അവൾക്ക് നീലഖണ്ഠിൻ്റെ ഒപ്പം ഇരിക്കണമായിരുന്നു ജബ്കി നീലഖണ്ഡ് ഉസേ ദൂർഭാഗ്ദാത്ത എന്നാൽ നീലകണ്ഠിനാണെങ്കിലോ കുബ്ജ ഇഷ്ടമായിരുന്നില്ല അവൻ ഓടിപ്പോകുമായിരുന്നു കുബ്ജാനെ രാധാക്കി അണ്ടേ തോടുകർ ഭിക്കേർത്തിയ ആ കുബ്ജ എന്താ ചെയ്തത് ഈ രാധയുടെ മുട്ടകളെല്ലാം പൊട്ടിച്ചിട്ടു ഇസ്സേ നീലഖണ്ഠിക്ക് പ്രസന്നതാക്ക അന്ത് ഹോക്കിയ ആ ഇതൊക്കെ കണ്ടിട്ട് നീലഖണ്ഠിൻ്റെ സന്തോഷത്തിൻ്റെ അന്ത് അവസാനമായി എൻ്റെ അർത്ഥം വളരെ വിഷമിച്ചു ക്യൂക്കി രാധാസേ ദൂർ ഭഡ്ഗൈഥി ആ അപ്പം അങ്ങനെ ആവുന്ന സമയത്ത് എന്താണ് രാധേന്ന് ഇവന് ദൂരമായി പോയി രാധേന്ന് അകലം പ്രാപിച്ചപ്പോൾ അവന് സങ്കടായി നീലകണ്ഠിന് കുബ്ജനെ നീലകണ്ഠക്ക് ശാന്തിപൂർണ്ണ ജീവന്മേ ഏസ കോലാഹൽ മറ്റായ ആ കുബ്ജ വന്നിട്ട് എന്താ ചെയ്തത് നീലകണ്ഠൻ്റെ ശാന്തിപൂർണ്ണമായിട്ടുള്ള ജീവിതത്തിൽ ഭയങ്കര കോലാഹലം ആക്കി വെച്ചു കോലാഹലം എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ കോലാഹലം പറയില്ലേ അതുതന്നെയാണ് കി ബെറ്റാരി നീലഖണ്ഠ് ക അന്ത് ഹി ഹോക്കുക ആ ലാസ്റ്റിൽ എന്താണ് നീലഖണ്ഠിൻ്റെ അന്ത്യം തന്നെ ആയി നീലകണ്ഠ് മരിച്ചു തന്നെ പോയി അടുത്ത ക്വസ്റ്റ്യൻ വസന്ത് ഋതുമേ നീലഖണ്ഠ് കെ ലിയെ ജാലി ഖർമെ ബന്ദ്രണ അസഹനീയ ക്യൂ ഹോ ജാത്താ ത വസന്തകാലത്തിൽ നീലഖണ്ഠിന് ആ നെറ്റിൻ്റെ വീട്ടിലിരിക്കാൻ അതിൽ ക്ലോസ്ഡ് ആയിട്ടിരിക്കേണ്ടേ അതിലിരിക്കാൻ എന്തുകൊണ്ടാണ് അസഹനീയമായിട്ട് തോന്നുന്നുണ്ടായിരുന്നത് പറഞ്ഞാൽ സഹിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടായിരുന്നു ജബ്ര വസന്ത് ഋതു മേ ജബ് ആംകെ വൃക്ഷ സുൻഹലി മഞ്ചുരിയോ മേ ലത് ജാത്യത്തെ ജബ്രു വസന്ത് ഋതു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പീക്കിലെത്തിയ ഒരു വസന്ത് ഋതു ഏ അങ്ങനെയുള്ളൊരു കാലത്തിൽ ജബ് ആംകെ വൃക്ഷ മാങ്ങയുടെ മരത്തിൽ സുൻഹലി മഞ്ജുരിയോസേ ലത് ജാത്യത്തെ ആ നല്ല ഗോൾഡൻ കളറിലുള്ള മഞ്ചരിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വള്ളികൾ ലത എന്നൊക്കെ പറയില്ലേ അതൊക്കെ लद जाते ജാത്യത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടിങ്ങനെ നിറഞ്ഞ് തിങ്ങി വിങ്ങി കിടക്കുക എന്നൊക്കെ കിടക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ടായിരിക്കുന്ന സമയത്ത് ഓർ അശോക്യവൃക്ഷ നയെ പത്തൊമ്മ ബങ്ക് ജാത്യത്തെ അശോകവൃക്ഷം എന്താണ് പുതിയ ഇലകൾ കൊണ്ട് നിറഞ്ഞു കിടക്കുന്ന സമയത്ത് തബ് നീലഖണ്ഡ് ജാലിഗർമേ അസ്ഥിർ ഹോജാത്താത്ത ആ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് നീലഖണ്ഡ് ഈ നെറ്റിൻ്റെ ഈ വീട്ടിൽ അസ്ഥിർ ഹോജാത്ത പറഞ്ഞാൽ കാലുറക്കില്ല എന്നൊക്കെ പറയില്ലേ അസ്ഥിരമാകുക എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കാൻ തോന്നില്ല वह वसंत ऋतु में किसी घर में बंदी होकर नहीं रह सकता था ई वसंत कालत ई नीलगंडी ने ऐसी वीटिंड अगत बंदी होकर अड़च इन नहीं रह सकता था अंगने अगे इन कहू ഉസേ പുഷ്പിത്ത് ഓർ പല്ലവിത്ത് വൃക്ഷഭാത്യത്തെ ആ അവന് നീലകണ്ഠരന്തന പുഷ്പിത്ത് നല്ലോണം പുഷ്പങ്ങളുള്ള പിന്നെ പല്ലവിത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലോണം പൂവും കായും എല്ലാം ഇലകളും ഒക്കെ ഉള്ള നല്ലോണം പടർന്ന് പന്തലിച്ച വൃക്ഷങ്ങൾ അതൊക്കെയായിരുന്നു അവന് ഇഷ്ടം തബുസേ ബഹാർ ടൂർദേനപ്പെടുത്താത്ത അങ്ങനെയുള്ള സമയത്ത് അവനെ വെളിയിൽ വിടേണ്ടി വരും അതിപ്പോൾ നമ്മൾക്കും അറിയാം അല്ലേ മയിലുകൾക്കൊക്കെ അങ്ങനെയുള്ള വസന്ത ഋതു വലിയ ഇഷ്ടമായിരിക്കും ആ സമയത്ത് ഒരാ ഇടത്ത് അടച്ചിരിക്കാൻ ആർക്കും ഇഷ്ടമല്ല മയിലുകൾക്കൊന്നും ഇഷ്ടമല്ല അങ്ങനെയുള്ള മരങ്ങളെയും ഇലകളും അതിൻ്റെ ഇടയിലൊക്കെ കൂടി കറങ്ങി നടക്കാനായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുക അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ ജാലി ഖർമ്മി രഹനവാലെ സഭി ജീവ് ഏകദൂസരയ്ക്ക് മിതൃബൻഗയതേ ആ നെറ്റിൻ്റെ വീട്ടിലുള്ള എല്ലാ ജീവജാലങ്ങളും ഒരാൾ ഇനിയൊരാളുടെ ഫ്രണ്ട്സായി എല്ലാവരും തമ്മിൽ തമ്മിൽ ഫ്രണ്ട്ഷിപ്പായി അതിൻ്റെ അർത്ഥം पर कुजा के साथ ऐसा संभव क्यों नहीं हो पाया मात्र कुजुम कुज्ञात्र अगर चीन साधान जाली घर में रहने वाले सभी जीव जंतु एक दूसरे के मित्र बन गए क्वेश्चन क्वस्टन पर कुजा के साथ ऐसा संभव नहीं हो पाया कुज की मात्र अ पटील क्योंकि एना किसी से मित्रता करना नहीं चाहती थी कुजा आ फ्रेंडिपी आग्रह വഹ വഹ് സബ്സെല്ലാത്തീത്തി അവൾ എല്ലാവരുടെ അടുത്തും വഴക്കടിച്ചോണ്ടിരിക്കുമായിരുന്നു ഉസേ കേവൽ നീലഗണ്ഠിക്കെ സാത്ത് രഹന പസന്താ അവൾക്ക് നീലകണ്ഠിൻ്റെ അടുത്ത് മാത്രം ഇരിക്കാനാണ് ഇഷ്ടം നീലകണ്ഠിൻ്റെ കൂടെ ഇരിക്കാൻ മാത്രമാണ് ഇഷ്ടം വഹ ഓർ കിസിക്ക് കിസിക്കോ ഉസ്കെ പാസ് നെഹ് ജാനി ദേത്തീത്തി ആ മറ്റുള്ള ആൾക്കാർ മറ്റുള്ളവരെ നീലകണ്ഠിൻ്റെ അടുത്ത് പോകാനും അവൾ അനുവദിക്കില്ലായിരുന്നു किसी को उसके साथ देखते ही वह से കിസിത്തെ വോഞ്ച് മാറണ ശു കി തീ ആരെങ്കിലും നീലഖണ്ഠിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അവരെ എല്ലാം അവള് കൊക്കുകൊണ്ട് ചോഞ്ച്ന്ന് പറഞ്ഞ കൊക്ക് കൊക്കുകൊണ്ട് കൊത്താൻ തുടങ്ങുമായിരുന്നു അടുത്ത കൊസ്റ്റ്യൻ നീലഖണ്ഠിനെ ഖർഗോഷ് കെ ബച്ചോ സാംബ്സെ കിസ്തര ബച്ചയാ നീലഖണ്ഡ് ആ മുയലിൻ്റെ കുട്ടിയെ പാമ്പിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുത്തിയത് आधार पर ആധാർ के स्वभाव की विशेषताओं का उल्लेख कीजिए ഈ സംഭവത്തിനെ ആധാരമാക്കിയിട്ട് ഈ സംഭവത്തിനെ ബേസ് ചെയ്തിട്ട് നീലകണ്ഠൻ്റെ സ്വഭാവത്തിൻ്റെ വിശേഷതകൾ എന്തൊക്കെയാണെന്ന് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് നമ്മൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം നടക്കുമ്പോൾ അപ്പോഴല്ലേ മനസ്സിലാവുക ആരെങ്കിലും മനുഷ്യരാണെങ്കിലും മൃഗങ്ങളാണെന്നുണ്ടെങ്കിലും അപ്പോൾ അവരുടെ സ്വഭാവം ഇന്നതാവാം അതുകൊണ്ടാണ് അവരിങ്ങനെ പ്രവർത്തിച്ചത് എന്ന് മനസ്സിലാവില്ലേ അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത് ആൻസറ് ഏക് ബാർ ഏക് സാമ്പ് ജാലിഗർക്ക് ഭീത്തറായ ഒരു ദിവസം ഒരു പാമ്പ് ആ നെറ്റിൻ്റെ വീട്ടിൻ്റെ അകത്തേക്ക് വന്നു സബ് ജീവജന്തു ഭാഗർ ഇധർ ഉധർ ചിപ്ഗൈ എല്ലാ ജീവജന്തുക്കളും അതിനകത്തുണ്ടായിരുന്ന എല്ലാതും ഇധർ ഉധർ ചിപ്ഗൈ ഓടി അവിടെ ഇവിടെയൊക്കെ ഒളിഞ്ഞു കേവൽ ഏക്ക് ശിശു ഖർഗോഷ് സാംകി പക്കഡ ആയാ ആ ഒരു ശിശു ഖർഗോഷ് ഒരു മൊയിലിൻ്റെ കുട്ടി മാത്രം ആ പാമ്പിൻ്റെ പിടിയിൽ അകപ്പെട്ടു പോയി സാമ്പ് നോസയെ നികളാന ചഹ നികൽന ചഹ സോറി പാമ്പ് അതിനെ വിഴുങ്ങാൻ ആഗ്രഹിച്ചിരുന്നു നികൽന എന്ന് പറഞ്ഞാൽ സ്വാളോ ഓർ ഉസ്ക ആധാ പിച്ചിലാ ശരീർ മുഹുമേ ദബാലിയ ആ എന്നിട്ട് അതിൻ്റെ ആ മൊയിലിൻ്റെ കുട്ടിയുടെ ആധാ പിച്ചില ശരീര് ആ ശരീരത്തിൻ്റെ ബാക്ക് സൈഡ് അവിടെ നിന്ന് അതിനെ പിടിച്ചത് അപ്പോൾ പകുതി ബാക്ക് സൈഡ് ഭാഗം എന്ന് പറഞ്ഞ പിൻഭാഗം ശരീരത്തിൻ്റെ പിൻഭാഗം മുഹുമേ ദബാലിയ ആ വായിലങ്ങനെ അമർത്തിപ്പിടിച്ചു നന്ന ഖർഗോഷ് ധീരെ ധീരെ ചീച്ചി കറാത്ത ആ കുഞ്ഞു ഖർഗോഷ് കുഞ്ഞു മൊയിൽ ആ പതുക്കെ പതുക്കെ ചീച്ചി എന്ന് പറയുന്നുണ്ടായിരുന്നു സോയഹുവേ നീലക്കണ്ഠിനെ ദരദ്ബരി വ്യഥ സുനീത്തോ ആ നീലകണ്ഠ ഉറങ്ങുമായിരുന്നു പക്ഷേങ്കില് ഈ ആഹ് വിഷമത്തോടു കൂടിയുള്ള ഈ ഇത് കേട്ടു ഈ സൗണ്ട് കേട്ടു വ അപ്പനെ പങ്ക് സമയത്താഹുവ ജൂലീസ് നീച്ചേ ആകെയ ആ നീലഖണ്ഠ എന്താ ചെയ്തത് അപ്പനെ പങ്ക് സമയത്താഹുവ അതിൻ്റെ ചിറകൊക്കെ അങ്ങനെ ഒതുക്കി പിടിച്ചിട്ട് ജൂലിയസ് സെനീച്ച് ആകുക ആ ഊഞ്ഞാലിൻ്റെ എന്ന് പറഞ്ഞാൽ ആ ഊഞ്ഞാൽ അതിൻ്റെ താഴെക്കൂടി വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചെറിയ വഴി കൂടിയൊക്കെ പോകുമ്പോൾ നമ്മൾ സ്വയം ഇങ്ങനെ ഒതുങ്ങിയിട്ട് പോവില്ലേ അതുപോലെ ആ ചിറകിനെയൊക്കെ ഇങ്ങനെ ഒതുക്കി പിടിക്കുക അങ്ങനെ വന്നു ആ ബോസ്നെ ബഹോസ് സതർക്ക് ഹോക്കർ സാംബ് കെ ഫൺസെ ഫൺ കെ പാസ് പഞ്ചോസെ ദബായ ആ ഇപ്പോൾ വളരെ അലേർട്ടായിട്ട് പറഞ്ഞാൽ നല്ല ജാഗ്രതയോടുകൂടി സതർക്ക് എന്ന് പറഞ്ഞാൽ ജാഗ്രതയോടുകൂടി സാംബ് കെ ഫൺ കെ പാസ് ആ പാമ്പിൻ്റെ ഫൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാമ്പിൻ്റെ പടം എന്നൊക്കെ പറയില്ലേ അത് ഏഹ് അതിൻ്റെ അടുത്ത് പോയി പഞ്ചോസെ ദബായ ആ ഇതിൻ്റെ കാലുകൾ കൊണ്ട് അതിനെ അമർത്തിപ്പിടിച്ചു ഏഹ് പഞ്ചാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലോസ് എന്ന് പറയില്ലേ അത് തന്നെയാണ് അപ്പം അതിന് അമർത്തി ദബാന എന്ന് പറഞ്ഞാൽ അമർത്തുക പിന്നീ ചോഞ്ചെ ഇത്തിനെ പ്രഹാർ ഉസ്പർക്കിയെ പിന്നെ എന്നിട്ട് എന്ത് ചെയ്ത് കോക്ക് കൊണ്ട് കുറെ കുത്തി അതിൻ്റെ മേലെ ആ പാമ്പിൻ്റെ മേലെ പ്രഹാർ കർണാന്ന് പറഞ്ഞാൽ അടിക്കുക അല്ലെങ്കിൽ കുത്തുക കീ വഹ് അത് മര ഹുക ആ ആ പാമ്പെന്തായി അത് മര അതിൻ്റെ പാതി ജീവൻ പോയി ഓർ ഫൺ കീ പക്ക ഡീലി ഹോ തേ ഹി ആ അപ്പം എന്താണ് ആ ഫണ്ണ് കൊണ്ടത് അമർത്തിപ്പിടിച്ചിട്ടുണ്ടായിരുന്നത് കുറച്ച് ഡീലി ഹുകയായി എന്ന് പറഞ്ഞാൽ കുറച്ച് ലൂസായി ഖർഗോഷ് ക ബച്ച മുക്സ് നികല്ക ആ അപ്പം എന്തായി ആ മുയിലിൻ്റെ കുട്ടി അതിൻ്റെ വായിന്ന് താഴെ രക്ഷപ്പെട്ടു വീണു ഈസ് പ്രകാരം നീലഖണ്ഠിനെ ഖർഗോഷ്കബച്ചയ്ക്കോ സാംസെ വച്ചായ ഈ പ്രകാരമാണ് നീലഖണ്ഡ് ആ മുയിലിൻ്റെ കുട്ടിയെ പാമ്പിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് അടുത്തത് നിബന്ധസെ ആകെ എന്ന് വെച്ചാൽ നമ്മൾ ഈ ചാപ്റ്ററില് ഈ നിബന്ധിലുള്ളതിനെക്കാട്ടിലും കുറച്ചും കൂടി നമ്മൾ ആലോചിച്ച് ചെയ്തേണ്ട ആൻസറുകൾ ഈ പാട്ട് ഏക്ക് രേഖാചിത്ര ഹെ ഈ പാഠം ഒരു രേഖാചിത്രമാണ് ഒരു സ്കെച്ചാണ് രേഖാചിത്രക്ക് ക്യാക്യാ വിശേഷതായ ഹോത്തി ഹെ രേഖാചിത്രത്തിൻ്റെ എന്തൊക്കെയാണ് വിശേഷതകൾ ജാൻകാരി പ്രാപ്തി കീജിയേ അതിനെ പറ്റിയിട്ട് അറിയാൻ പറഞ്ഞിരിക്കുകയാണ് കൂടുതൽ അതിനെപ്പറ്റി കൂടുതൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് ഓർ ലേഖകയ്ക്ക് ലിഖയേ കിസി അന്യരേഖാചിത്രക്കോ പഠിയേ ലേഖിക എഴുതിയ ഇനിയും വേറെ രേഖാചിത്രങ്ങളുണ്ട് അത് വായിക്കാൻ പറഞ്ഞിരിക്കുകയാണ് ആൻസറ് രേഖാചിത്ര ഏക് സീതി കഹാനി ന ഹോക്കർ രേഖാചിത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നേരെ മാർഗമുള്ള ഒരു കഥ അല്ലാതെ ജീവൻ കേച്ച് മുഖ്യ പ്രസ്തുത് അൻശ് പ്രസ്തുകർത്തിയെ നമ്മൾ ജീവൻ്റെ നമ്മൾ ജീവിതത്തിലെ കുറച്ച് പ്രധാന കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പം നമുക്ക് തന്നെയല്ലേ ഇവിടെ കാണാൻ കഴിയുന്നത് ലേഖിക ഈ പറഞ്ഞിരിക്കുന്നതൊന്നും വെറും കഥയല്ല അവരുടെ ജീവിതത്തിൽ സംഭവിച്ച കഥകളെ കാര്യങ്ങളെ ഒരു കഥാരൂപത്തിലെ പറഞ്ഞാൽ എല്ലാമല്ല കുറച്ച് കുറച്ച് അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ കൂടി കൂട്ടി കലത്തി അവരൊരു കഥ പോലെ എഴുതിയിരിക്കണം ഇഹ് എക് സീതി സാദി കഹാനി നെഹി ഹോത്തി ഇതൊരു സ്ട്രേറ്റ് വേ ഉള്ള ഒരു കഥ അല്ല ഇത് ബൾക്കി സമ്പൂർണ്ണ ജീവൻ കീ ചോട്ടി ബഡി ഘടനാവും ക സമാവേശ് ഹോത്താഹെ എന്നാൽ എന്താണിത് സമ്പൂർണ്ണ ജീവൻ കീ മുഴുവൻ ജീവിതത്തിലെ ചോട്ടിപടി ഘടനാവും കെറുതും വലുതുമായിട്ടുള്ള സംഭവങ്ങളുടെ ഒരു സമാവേശമാണ് എന്നുവെച്ചാൽ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ് രേഖാചിത്രമേ ഭാവനാത്മക ഓർ സംവേദന ഹോത്തിയെ രേഖാചിത്രത്തില് ഭാവനാത്മക് ഇമോഷണലും പിന്നെ സംവേദന സിമ്പതിയും ആയിട്ടുള്ള അതുപോലുള്ള ഫീലിംഗ്സൊക്കെ ഉണ്ടാവും ഈ അത്യന്ത സ്വാഭാവിക ഓർ സരൾ ഹോദ്ഹ് ഇത് അത്യന്തം സ്വാഭാവികം എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ളതും പിന്നെ സരൾ സിമ്പിളായിട്ടുള്ളതുമാണ് ഇൻമേ ബനാവട്ട് ലേശു മാത്ര ബി നെഹി ഹോത്തി ആ ഇതിൽ ബനാവട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ലേശു മാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി കാണാൻ കഴിയില്ല അന്യരേഖാചിത്രം മഹാദേവിക്ക് സംഗ്രഹസ്യ പഠി ഇതുപോലുള്ള ഇനിയും രേഖാചിത്രങ്ങൾ വേറെ രേഖാചിത്രങ്ങൾ മഹാദേവി വർമ്മയുടെ കലക്ഷനിലുണ്ട് അത് വായിക്കാൻ പറഞ്ഞിരിക്കുകയാണ് അടുത്ത രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്വയം ചെയ്യാവുന്നതാണ് കേട്ടോ നിബന്ധ്ക്ക് ആകെ എന്നുള്ളതിന് ഇനി അനുമാൻ ഓർ കൽപ്പന നിബന്ധ് മേ ആപ്നെ ഈ പങ്ക്തിയാ പടി പഠിഹേ ആ നിബന്ധിൽ നിങ്ങൾ ഈ പറയുന്ന ഈ വരുന്ന ലൈൻസ് വായിച്ചിട്ടുണ്ടാവാം മേ ആപ്നെ ഷാൽമേ ലെപേറ്റ്കർ ഉസേ സംഘം ലേഗയി ഞാൻ എൻ്റെ ഷോളിൽ അതിനെ ചുറ്റി പൊതിഞ്ഞെടുത്ത് സംഘം കൊണ്ടുപോയി जब गंगा के बीच धार में उसे प्रवाहित किया गया आ गंगे नुकिल अदुक विट समेत തബ് ഉസ്കെ പങ്കോങ്കി ചന്ദ്രിക ഓസെ അതിൻ്റെ ചിറകിൻ്റെ ചന്ദ്രിക ഓസേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രിക എന്ന് ഉദ്ദേശിക്കുന്നത് ചാന്ത്കി രോഷിനി അല്ലാന്നുണ്ടെങ്കിൽ ചന്ദ്രൻ്റെ പ്രകാശം എന്നാണ് പറയുന്നത് പിന്നെ ഇവിടെ ഒരർത്ഥം കൂടിയുണ്ട് കാരണം നമ്മൾ അതിൻ്റെ ചിറക് മയിലിൻ്റെ ചിറക് ഇങ്ങനെ വിടർത്തിയിരിക്കുമ്പോൾ അതിലൊരു ചന്ദ്രൻ്റെ ഷെയ്പ്പ് പോലെ കാണില്ലേ അതും ഒക്കെ ആവാം ആ അതിന്ന് ബിംബിത് പ്രതിബിംബിക് ദു ഹോക്കർ ആ അതിന്ന് നിന്ന് റിഫ്ലക്റ്റ് ആയിട്ട് ആ ഷെയ്പ്പും ഒക്കെ റിഫ്ലക്റ്റ് ായിട്ട് ഗംഗാക്കോ ഗംഗാക്കോ എന്നല്ലോ അത് ഗംഗാക്ക ഗംഗാക്ക ചൗട പാട്ട് ആ ഗംഗയുടെ ആ വലിയ പിന്നെ നദിയുടെ ഭാഗം പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ തല തൊട്ട് ആ തല വരെ എന്നുള്ള ആ ഭാഗത്തിന് പറയണതാണ് ആ വീതിയുള്ള ആ ഭാഗം ഭാഗത്ത് വിശാൽ മയൂർ കെ സമാൻ തരംഗിത് ഹോ ഉഡ ഒരു വലിയ മൈലിനെ പോലെ അവിടെ കാണപ്പെട്ടു അങ്ങനെ അതിൻ്റെ മേലെ തരംഗങ്ങളും ഒക്കെ ആയിട്ട് കാണപ്പെട്ടു അതിൻ്റെ അർത്ഥം എന്താണ് പിന്നെ ഈ ഇതിനെ അതിൽ ഒഴുക്കി വിട്ട സമയത്ത് ഗംഗയിൽ ഒഴുക്കി വിട്ട സമയത്ത് ഇപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം കാണുന്ന സമയത്ത് അതിൻ്റെ സൈസ് കുറച്ചും കൂടി വലുതായിട്ട് കാണും അല്ലേ അപ്പോൾ ഇതിൻ്റെ ചിറകുകൾ ഇങ്ങനെ വെടർന്ന് കിടക്കുന്ന സമയത്ത് അതിൽ ചന്ദ്രൻ്റെ ഷേപ്പ് ഉണ്ടാവും അപ്പോൾ ആ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് ഈ ഇതിൻ്റെ ചിറക് വളരെ വലിയ ഒരു മൈല് അതില് കിടക്കുന്നതുപോലെ തോന്നി എന്നാണ് പറയുന്നത് ഇൻ പങ്ക്തിയൊ മേ ഈ ഭാവചിത്ര ഹെ ഈ ലൈനില് ഒരു ഭാവചിത്രമുണ്ട് ഭാവചിത്രം എന്ന് പറഞ്ഞാൽ ഒരു ഭാവനയില് വരുന്ന ഒരു ചിത്രം പറഞ്ഞാൽ നമ്മുടെ മനസ്സില് ഒരു ചിത്രം ഉണ്ട് ഇസ്കെ ആധാർപ്പർ കൽപ്പന കി ജിയെ ആ അതിൻ്റെ ആധാരമാക്കിയിട്ട് നമ്മൾ കൽപ്പന കി നമ്മൾ ഇമാജിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് ഓർ ലിക്കെ മോർ പങ്ക് കി ചന്ദ്രിക ആ എന്നിട്ട് എന്താ എഴുതേണ്ടത് മോർ പങ്ക് കി ചന്ദ്രിക മോർ പങ്കിലെ മോറിൻ്റെ മയിലിൻ്റെ ചരക്കിലെ ചന്ദ്രിക ആ ചന്ദ്രൻ്റെ ഷേപ്പ് ഓർ ഗംഗി ലഹരെ ഗംഗയിലെ ലഹരെ വേവ്സ് ഇതിൽ എന്തൊക്കെയാണ് ക്യാക്യാ സമ്മാനത്തായ ലേഖിക്കാരെ തേക്കി ഹുകി എന്തൊക്കെയാണ് ഒരേ പോലത്തെ ഉള്ള പോയിൻറ്റ്സ് ലേഹി കണ്ടിരിക്കുന്നത് ജിസ്കെ കാരൻ ഗംഗാക്ക ചോടാ പാട്ട് ആ ആ കാരണത്താൽ എന്താണ് ആ ഗംഗയുടെ ആ വീതിയുള്ള ആ ഭാഗം നദീ ഭാഗം വിശാല് മയൂർ പങ്കക്കേ സമ്മാൻ തരംഗി ധോട്ട ഒരു വലിയ മ ചിറകിനെ പോലെ കാണപ്പെട്ടു

ബിംബിത് പ്രതിബിംബിത് ഹോക്കർ ആ ബിംബിത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇമേജ് മിറർ ഇമേജ് എന്നൊക്കെ പറയാം അത് പ്രതിബിംബിത് ഹോക്കർ റിഫ്ലെക്റ്റായി ഗംഗാ കാ ചോട പാട്ട് ആ ഗംഗയുടെ ആ വീതിയുള്ള ആ ഭാഗം ആ നദീ ഭാഗത്ത് ഒരു വിശാലമായ ഏക്ക് വിശാൽ ഒരു വിശാലമായ മയൂർക്കെ സമാൻ മയിലിനെ പോലെ തരംഗി ധോട്ട കാണപ്പെട്ടു എന്നാണ് പറയുന്നത് ഗംഗ ഓർ യമുന കെ ശ്വ്വേത്ത് ശ്യാമ ജൽക്കാം മിലൻ പ്രാതകാലക്കെ സൂര്യക്ക് കിരണോസെ ജപ്സത്രങ്കി ദിഖായി ദേത്താഹെ ആ ഗംഗയുടെയും യമുനയുടെയും കറുത്തതും വെളുത്തതും ആയ വെള്ളത്തിൻ്റെ കൂടിച്ചേരൽ മിലൻ കൂടിച്ചേരൽ പ്രാതകാലക്കെ സൂര്യക്ക് കിരണോസെ രാവിലത്തെ സൂര്യൻ്റെ കിരണങ്ങളെ കൊണ്ട് ജപ്സത്രങ്കി ദിഖായി ദേത്താഹെ ഏഴ് വർണ്ണങ്ങളായി കാണപ്പെടുമ്പോൾ തോ അപ്പോൾ ദൂർ ദൂർത്ത ദൂരെ ദൂരെ വരെ കിസി മയൂർക്കെ നൃത്തിക്ക് ആ ദൃശ്യം പ്രസ്തു കർത്താഹെ ആ ഏതോ ഒരു മയിലിൻ്റെ നൃത്യത്തിൻ്റെ ദൃശ്യം പോലെ അവിടെ കാണപ്പെടുന്നു ജോ അത്യന്ത ലുഭാവന വ മന്മോഹക് ഹോത്താഹെ ആ ആ ദൃശ്യം എന്താണ് നമുക്ക് അത്യന്തം നല്ലതായിട്ട് തോന്നി ഭംഗിയുള്ളതും പിന്നെ മന്മോഹക് മനസ്സിനെ മോഹിപ്പിക്കുന്നതുമാണ് ഗംഗക്ക് ലഹരോങ്കെ ഹിൽനേ ഡുള്ള ഗംഗയുടെ തിരമാലകൾ ഇളകി മറിയുന്ന സമയത്ത് മൂർക്കെ പങ്കൂങ്കി ദിർഘൻക ആസ് ഹോത്താ ഹോക ഈ മയിലിൻ്റെ ചിറകുകൾ അതിൻ്റെ അടിയിൽ കിടക്കുന്നില്ലേ ആ വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കുന്നുണ്ട് അതിൻ്റെ മേലെക്കൂടിയാണ് ഈ തിരമാലകൾ അടിക്കുന്നത് ആ അപ്പോൾ അതിൻ്റെ നല്ലൊരു ഫീലിംഗ് ഉണ്ടാവും ആഭാസ് ഹോത്താ ഹോഗ ആഭാസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫീൽ ഉണ്ടാവും അത് നന്നായിട്ടുണ്ടാവും കാണാൻ എന്നാണ് പറയുന്നത് പറഞ്ഞാൽ ഈ ചിറകുകളുടെ മേലെക്കൂടി വെള്ളം ഇങ്ങനെ അലയടിക്കുന്നത് അടുത്തത് ഭാഷ കി ബാത്ത് റൂപ് ശബ്ദ സേ കുരൂപ് സ്വരൂപ് ബഹുരൂപ് ആദി ശബ്ദവന്ദേഹേ രൂപ് എന്ന വാക്കിൽ നിന്ന് കുരൂപ് സ്വരൂപ് ബഹുരൂപ് എന്ന മൂന്ന് വാക്കുകൾ ഉണ്ടാവുന്നുണ്ട് നമുക്ക് റൂപിൻ്റെ മുമ്പിൽ കു അല്ലെങ്കിൽ സ്വാ അല്ലെങ്കിൽ ബഹു എന്ന് ചേർക്കുമ്പോൾ അങ്ങനെ മൂന്ന് തരത്തിൽ കിട്ടുന്നുണ്ട് ഇ സീ പ്രകാരം നീച്ചിൽ ലിഖേ ശബ്ദോസേ അന്യ ശബ്ദ ബനാവോ അതേപോലെ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന വേർഡ്സ് നിന്ന് പുതിയ ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഗന്ധ് ഗന്ധം എന്ന് വെച്ചാൽ മണം രങ്ക് എന്ന് വെച്ചാൽ കളർ നിറം ഫലെന്നു വെച്ചാൽ ഫ്രൂട്ടും പിന്നെ അതല്ലാണ്ട് ഫലം എന്ന് പറയില്ലേ നമ്മൾ റിസൾട്ട് അതും പറയാം ഗ്യാൻ എന്ന് വെച്ചാൽ അറിവ് അപ്പം ആദ്യം ഗന്ധെന്ന് വെച്ചിട്ട് സുഗന്ധ് ദുർഗന്ധ് ഗന്ധഹീന ഏഹ് സുഗന്ധെന്ന് പറഞ്ഞാൽ നല്ല സ്മെല്ല് ദുർഗന്ധം എന്ന് വെച്ചാൽ ബാഡ് സ്മെല്ല് അത് രണ്ടും ഓപ്പോസിറ്റാണ് സുഗന്ധ് ഓപ്പോസിറ്റ് ദുർഗന്ധ് ഗന്ധഹീൻ എന്നുവെച്ചാൽ ഒരു മണവും ഇല്ല നല്ലതുമല്ല നന്നല്ലാത്തതുമല്ല അടുത്തത് രങ് ംഗ്ന രംഗീല നൗറങ് രംഗ്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളർ ചെയ്യുക കളർ അടിക്കുക ഡൈ ചെയ്യുക എന്നൊക്കെ പറയില്ല അതിന് പറയും രംഗീല എന്നു വെച്ചാൽ കളർഫുള്ളായിട്ടുള്ളത് നൌ രങ്ങ് നൗറങ്ങിന് ആക്ച്വലി നവരംഗെന്ന് കൂടുതൽ പറയാറുള്ളത് കാരണം നല്ലത് സുന്ദരമായിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളതെന്നൊക്കെ പറയാം അതിന് പിന്നെ ഫൽ സഫൽ ഫൽദാർ ഫലിത് സഫൽ എന്ന് പറഞ്ഞാൽ സഫലമാകുക മലയാളത്തിലെ സെയിം അർത്ഥം തന്നെയാണ് ഫൽദാർ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ലോണം ഫ്രൂട്ട്സ് തരുന്ന ഫലം തരുന്ന അതിൻ്റെ അർത്ഥം ഒരു വൃക്ഷമാണെന്നുണ്ടെങ്കിൽ ഫൽദാർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിറയെ ഫലങ്ങളുള്ളതാണ് അർത്ഥം ഫലിത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവിക്കുന്ന ഫലിക്കുന്ന എന്ന് പറയില്ലേ അതുതന്നെയാണ് ഗ്യാൻ എന്ന് വെച്ച അറിവ് അഗ്ഞാൻ ഗ്യാൻവാൻ അജ്ഞാനി അഗ്ഞാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിവില്ലായ്മ അജ്ഞാനം എന്നല്ലേ അതുതന്നെയാണ് ഗ്യാൻവാൻ ജ്ഞാനമുള്ളവന് ജ്ഞാൻവാൻ ഗ്യാൻവാൻ എന്ന് പറയും അജ്ഞാനി എന്ന് പറഞ്ഞാൽ ജ്ഞാനം ഇല്ലാത്തവൻ അറിവില്ലാത്തവൻ അജ്ഞാനി അടുത്ത ക്വസ്റ്റ്യൻ വിസ്മയാഭിഭൂത് ശബ്ദ് വിസ്മയ ഓർ അഭിഭൂത് ദോ ശബ്ദോക്കെ യോഗ്സെ ബന ഹെ വിസ്മയാഭിഭൂത് എന്ന വാക്ക് വിസ്മയ അഭിഭൂത് ഈ രണ്ട് ശബ്ദവും കൂടിയിട്ടാണ് ഉണ്ടായത് ഇസ്മി വിസ്മയ കെ യ കെ സാത് അഭിഭൂത് കെ മിൽനെ സെ ഇതിൽ വിസ്മയെന്നുള്ളതിൻ്റെ യാ വിസ്മയെന്നുള്ളതിൻ്റെ ഒടുവിൽ എന്താണ് യാ എന്നല്ലേ വരുന്നത് അതിൻ്റെ കൂടെ അഭിഭൂത് ആ ആയിൻ്റെ ആദ്യത്തെ ആ ടോം അതുകൂടി കൂടുന്ന സമയത്ത് യാ എന്നായി അതിൻ്റെ അർത്ഥം എന്താണ് വിസ്മയെന്നുള്ളത് യാ എന്ന് പറയുന്ന സമയത്ത് അത് വെറും ആയിൻ്റെ മാത്രമാണ് ആയിൻ്റെ അല്ല ആ അപ്പം നമ്മൾ ഏതൊരു പിന്നെ ലെറ്ററും അപ്പം യാ നമ്മൾ എങ്ങനെയാണ് എഴുതുക യാ പ്ലസ് ആ അല്ലെങ്കിൽ കായിനെ എങ്ങനെ എഴുതും കാ പ്ലസ് ആ അങ്ങനെ എഴുതില്ലേ അതുപോലെ ആന്ന് നീണ്ട മാത്രമല്ല ആ പിന്നെ അതിൻ്റെ അടുത്ത് അഭിഭൂതിൻ്റെ ആ അപ്പം ഈ ആവും ഈ ആവും രണ്ടും കൂടി കൂടിയിട്ട് എന്തായി ആ ആ ആദി വർണ്ണ ഹൈ ആ എന്നുള്ളത് ഏറ്റവും ആദ്യത്തെ വർണ്ണമാണ് ഈ സഭീ വർണ്ണ ധ്വനിയോമേ വ്യാപ്ത ഹൈ ആ ഈ എല്ലാ വർണ്ണങ്ങളും നമ്മൾക്ക് വാക്കുകളിൽ ഉണ്ടാവുക അല്ലേ വാക്കുകളിൽ വർണ്ണങ്ങളെ കൂട്ടിയിട്ട് തന്നെ അല്ലേ ഉണ്ടാവുക വ്യഞ്ജൻ വർഗവുമേ ഇസ്കെ യോഗക്കോ സ്പഷഷ്ടൂപ്സേ ദേക്കാ ജാസക്തേ ആ വ്യഞ്ജനങ്ങളിൽ നമുക്ക് ഇതിനെ പറ്റിയിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും എന്തൊക്കെ എക്സാമ്പിൾ വെച്ചാൽ ഇപ്പം ക ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ക എന്ന് പറയുന്ന സമയത്ത് നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്ന സമയത്ത് എങ്ങനെ എഴുതും ക പ്ലസ് ആ പിന്നെ പാ ആണെങ്കിലോ പാ പ്ലസ് ആ താ ആണെങ്കിലോ താ പ്ലസ് ആ അങ്ങനെയാണ് നമ്മൾ എഴുതുക എന്നൊക്കെ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും ആ കി മാത്ര ചിഹ്ന പിന്നെ ആയിൻ്റെ മാത്രയുടെ ചിഹ്നം ഒരു വരയാണ് അല്ലേ അതെല്ലാവർക്കും അറിയാം സേ ആപ്പ് പ് പരിചിത് ഹെ ഇത് നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ആ ആ കി എന്ന് പറയണ പോലെ ആ എന്ന് മാത്ര വന്നിട്ടുണ്ടെങ്കിലും കൂടി അതിൻ്റെ എന്താണ് ജുഡിനേസ് ആക്കാർക്ക് മാത്രീലെത്തിയെ ആ ഒരു വരയില്ലേ ആക്കാർ എന്നുള്ളത് അത് തന്നെയാണ് നമ്മൾ എഴുതാറുള്ളത് ജെസേ മണ്ടൽ പ്ലസ് ആകാർ മണ്ടൽ ആകാർ മണ്ടൽ ഓർ ആക്കാർക്ക് സന്ധികർണേപ്പർ ജോഡിനേപ്പർ മണ്ഡലാക്കാർ ശബ്ദബന് താഹെ മണ്ഡൽ എന്നുള്ള വാക്കും ആകാർ എന്നുള്ള വാക്കും സന്ധി കർണേപ്പർ ജോഡിനേപ്പർ പറഞ്ഞാൽ ജോയിൻ ചെയ്യണ സമയത്ത് കൂടിച്ചേർത്തുന്ന സമയത്ത് മണ്ഡലാകാർ എന്നുള്ളൊരു വാക്ക് ഉണ്ടാവും ഓർ മണ്ഡലാകാർ ശബ്ദക്കാ വിഗ്രഹക്കരണേപ്പർ മണ്ഡലക്കാർ എന്നുള്ള ആ വാക്കിനെ വിഗ്രഹിച്ചെഴുതുന്ന സമയത്ത് തോടിനേപ്പർ പറഞ്ഞാൽ ബ്രേക്ക് ചെയ്ത് എഴുതുന്ന സമയത്ത് മുറിച്ച് എഴുതുന്ന സമയത്ത് മണ്ടൽ ഓർ ആകാർ അലഗ് അലഗേഹേ ആ മണ്ടൽ എന്നുള്ള വാക്കും ആകാർ എന്നുള്ള വാക്കും വേറെ വേറെ ആകും നീച്ചെ ദിയ ഗിയ ശബ്ദവും കേന്ധി വിഗ്രഹം കി ജി എ താഴെ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സന്ധിയും വിഗ്രഹവും ഒക്കെ എഴുതാൻ പറഞ്ഞിരിക്കണം സന്ധി അതിലെ രണ്ട് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് നീൽ പ്ലസ് ആഭ് നീലാഭ് അടുത്തത് നവ പ്ലസ് ആകന്തു നവാഗുന്തക്ക് അപ്പം ആന്ന് മാറിയിട്ട് അതിലെന്താണ് രണ്ടിലും ആയിൻ്റെ മാത്ര വരും ഏഹ് നീലാബ് എന്നുള്ളതിൽ ആന്ന് മാറി ലായു ആയിൻ്റെ മാത്ര അതേപോലെ തന്നെ നവ് എന്നുള്ളതിലും ആന്ന് മാറി അതിന് ആയിൻ്റെ മാത്ര ബാക്കി സെയിം അടുത്തത് വിഗ്രഹം വിഗ്രഹം എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ചെയ്ത് ചെയ്താൽ വിഗ്രഹം ചെയ്ത സിംഹാസൻ സിംഹ പ്ലസ് ആസൻ സിംഹാസൻ അതിൽ ആയിൻ്റെ മാത്രം വന്നിട്ടില്ലേ സിംഹാസൻ ഹാ കഴിഞ്ഞിട്ട് ആയിൻ്റെ മാത്രം വരുമ്പോൾ അവിടെ ബ്രേക്ക് ആയിട്ട് അവിടെ നമ്മൾ അടുത്തതിൽ ആ നെയ്തി വർണ്ണം ആ നെയ്തി അടുത്തതിൽ മേഘാച്ചന് മേഘ് അത്രേ വരള്ളൂ അടുത്തത് ആന്നുള്ളത് അടുത്തതിൽ വരും ആ ചെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു